മോഹമാണെന്നുള്ള റിഫ്രക്ഷൻ നമ്മളുടെ അതിമോഹമാണ് ഈവൺ ഭാവം അവിടെ കുറച്ച് മണി വരായിരുന്നു അത് ക്രിയേറ്റേഴ്സിന് ഉണ്ടാവും ജനറലി എല്ലാ ക്രിയേറ്റേഴ്സിനും അത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ചിലവർക്ക് അത് പാടി പാടിക്കാണിക്കാനും പറ്റും പക്ഷെ അപ്പം അത് അങ്ങനെയാണ് അത് നമ്മൾ ഈ നമ്മൾ ഈ പാടി കൊടുക്കുന്നത് പക്ഷെ ആ ഒരു ഫീല് അത് നമ്മളുടെ ലോകം പ്രേക്ഷകർക്ക് അത് കിട്ടുന്നില്ല മലയാളത്തിൽ പ്രത്യേകിച്ച് കാരണം തമിഴിലൊക്കെ എന്ന് പറഞ്ഞ പറഞ്ഞാൽ എത്രയോ ഭയങ്കര പാട്ടുകാരനൊന്നുമല്ല പക്ഷേ അദ്ദേഹം പാട്ടിനൊരു ഫീൽ ഉണ്ട് എത്രയോ പാട്ടുകൾ അദ്ദേഹം പാടും അതേപോലെ ഇപ്പൊ എല്ലാവരും ഏറെ ആ പാട് ഹരിശ്വരാജ് മാത്രമാണ് പാട്ട് ഫീലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാധാരണഗതിയിൽ ഈ സംഗതികളെല്ലാം ശരിയാകണമെന്ന് പക്ഷെ അങ്ങ് നേരത്തെയും കേട്ടിട്ടുണ്ട് ഫീലാണ് വരേണ്ടത് ഫീലാണ് മെയിൻ ഫീല് വരുമ്പോ ഓട്ടോമാറ്റിക്കലി അതിനാവശ്യമുള്ള സംഗതികളൊക്കെ അതിൽ വരും അങ്ങനെ ഫീലുള്ള പാതിരാമഴ ഹംസഗീതം പാടി വീണു വീ തലങ്ങോ പിന്നിലാഭിലലലിഞ്ഞു വീണതു ുഗിോരം ചന്ദ്രഹൃദം തേങ്ങി പതിരാ മഴയേദോ ഹംസഗീതം പാടി എന്താ ഫീലുള്ള പാട്ടല്ലേ ഇത് ഓ ഫീലിങ്ങനെന്താ എക്സ്പ്രഷൻ അല്ല അല്ല കുറച്ചൊക്കെ ശരിയായിരിക്കും കാരണം എന്താ അറിയോ ഈ ഫീൽ എന്നൊക്കെ പറയുന്നത് ഡിഫറൻസ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ് ഞാൻ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട് എനിക്ക് തന്നെ ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ഞാൻ ഗാനം പക്ഷേ അത് இப்போ இல்லை எனக்கு காரணம் த மெயின் திங் இஸ் ஓக்கல் கார்டுக்க இத்திரி പ്രശ്നങ്ങള് അതായത് എന്താണെന്ന് പറയാം നമ്മൾ പറയേ റിപ്പയറിംഗ് കണ്ടീഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമുക്ക് അറുപത്തി ഒമ്പത് മോഡലാണ് ഇപ്പോൾ അനുസരിച്ച് നമ്മളൊരു നല്ല പാട്ട് പാട്ടുകാരാണ് അങ്ങനെ ഒന്നുമില്ല അഭിപ്രായം അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വരുന്നത് സി നൗ ഹാൻഡിങ് നമ്മളെ ത്രോട്ടിനെ ബാധിക്കും പക്ഷെ വേറെ ആ വയസ്സിന്റെ കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം களியாடாம கிளிமரத்தணோரம் களியாடாம கிளிமரத்தணோரம் கண்ணா தும்பி போராமோ என்னோடிஷ்டம் கூடாமோ െരോട് അതേസമയത്ത് ഇന്നും കുട്ടികളോട് പാട്ട് പാടാൻ ഈ പാട്ട് പാട്ട് പറഞ്ഞാൽ എന്റെ എന്റെ പേരകുട്ടി താഷ നന്നായിട്ട് പാടും നല്ല ശബ്ദമാണ് വെരിത്ര വലിയ ഇതിന്റെ ഗ്രാമർ ഒന്നും നമ്മൾ നോക്കാൻ പാടില്ല ബട്ട് ഷീ ഹാസ് ഗോഡ് ഷീ സിങ് ഷീസ് വെരി മച്ച് ഫോണ്ട് ഓഫ് ദിസ് സോങ് ഈ അവര് കണ്ടുവരുന്നതൊക്കെ വേറെയല്ലേ ും ഇതിലൊക്കെ പോയിരുന്ന ഒരുപാട് പുതിയ സാധനങ്ങളൊക്കെ കാണുന്നത് പക്ഷേ സ്റ്റിൽ അമരം അല്ലെ അമരം നമ്മള് അമരം പാടണമെങ്കിൽ നമ്മള് പാവം പക്ഷേ അല്ല അത് തീർച്ചയായിട്ടും അത് രവിയേട്ടന്റെ അതിമനോഹരമായ ഒരു കമ്പോസിഷനാണ് കുളത്തപ്പള്ളി രവീന്ദ്രൻ അതെ അത് പാട്ട് ഇങ്ങനെ പന്താട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഇങ്ങനെയൊക്കെ ഈ പറയുന്ന കാതോട് കാതോരം പാടിക്കൊണ്ടിരിക്കുന്ന അഭിനയിച്ചത് അതൊക്കെ എല്ലാത്തിലും ഭാവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണല്ലോ കമ്പോസ് ചെയ്യുമ്പോൾ എന്താണ് ഭാവം അത് നമ്മൾ കൊടുക്കും അത് തന്നെയാണ് സെയിം ടെക്നോളജി അതേ സിസ്റ്റം തന്നെയാണ് ഞാൻ ഇതിലും ഫോളോ ചെയ്ത് ഇതിലും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അതിനോട് എന്താ പറയുക ഐക്യമായിട്ട് ആണ് അതൊക്കെ ചെയ്യുന്നത് പാട്ട് കമ്പോസ് ചെയ്യുന്നത് ഇപ്പോൾ പാട്ട് പാടുമ്പോഴും ഞാൻ ചില ഇപ്പോൾ പാട്ട് പാടുമ്പോൾ അറിയാതെ കൊണ്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്നു പോകും അത് ആ ഫീല് നമ്മൾ ഉള്ളിലെടുക്കുന്നതുകൊണ്ടാണ് മോസ്റ്റ്ലി എല്ലാ കമ്പോസേഴ്സിനും അതൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാനിത് സ്വിച്ച് ചെയ്തത് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് ഭാവം നമ്മളുടെ ഉള്ളിൽ പാട്ട് പാടുമ്പോൾ വരുന്നത് അതേപോലെ തന്നെ ആ പട പടത്തിൽ അഭിനയിക്കുമ്പോൾ ഏഹ് ഇപ്പൊ ഞാൻ വേറൊരു രൂപത്തില് ദേഷ്യം വന്നു കഴിഞ്ഞാ ഭയങ്കര നിങ്ങൾക്ക് ഇവിടുന്ന് എണ്ണീറ്റി അത് കഴുത്ത് ഞരിച്ചു കൊല്ലണ്ട അവസ്ഥ എന്റെ പങ്കപ്പാട് എനിക്കല്ലേ അറിയുള്ളു അവിടെ പുലർച്ചെ നാലുമണി മണി സമയത്താണ് നല്ല തണുത്ത സ്ഥലം ഹിൽ സ്റ്റേഷനാണ് മറ്റേ തൊടുപുഴ തണുത്തു പറയ്ക്കും അതിന്റെ കൂട്ടത്തില് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി ചെളിയ ചെളി ഉണ്ടാക്കാനും മഴയാണ് ഭയങ്കര മഴ കൈയും കാലൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആയി അനുഭവമാണ് ഈ പുതിയ സംഗീത സംവിധായകരെ ഇപ്പം ഒരു വളരെ ഇപ്പം നിങ്ങളൊക്കെ സംഗീതം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുമ്പോഴും ഒരു പ്രോപ്പറായ പിന്നെ നല്ലൊരു കൃത്യമായ പാട്ട് കേട്ടല്ലോ പല്ലവി അനുപല്ലവി അനുപല്ലവിരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു സ്ട്രക്ചറിൽ ചെയ്യും പക്ഷെ അത് ഒക്കെ മാറിയിട്ട് ഒരുപാട് ട്രാൻസ്ലേഷൻ ഒക്കെ ഉള്ള പാട്ടുകളായിട്ട് മാറുന്നു ദേവദൂതരിലുണ്ട് കേട്ടോ ഇപ്പൊ ദേവദൂതർ പാടിയ പല്ലവിയുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള അത് ട്യൂൺ ചേഞ്ച് ആണ് അതിന്റെ ഒരു താളം മാറുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ചേഞ്ചാണ് അത് വരുന്നത്

ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും എത്തില്ല ഭയങ്കര ഹൈ പിച്ചിഡ് പാടുന്ന പിള്ളേരുണ്ടേ അവരെ കൊണ്ട് ഇത് പാടിക്കും എന്നിട്ട് അതുപോലെ കുറച്ച് എക്സ്ട്രാ ഋതം വെച്ചിട്ട് അതൊരു ലൈൻ അപ്പം അതൊരു പാട്ട് സഹിക്കാൻ രണ്ട് പാട്ട് സഹിക്കാം മൂന്ന് പാട്ട് സഹിക്കാം നാല് പാട്ട് സഹിക്കാം പക്ഷെ എല്ലാ പാട്ടിനും അതിൻ്റെ ഒരു ഫോർമാറ്റ് ആയിട്ട് വന്നു അത് അത്യാവശ്യം ഈ പിള്ളേർ അത് കേൾക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ബീൻ എൻകറേജ് ആൻഡ് വീണ്ടും വീണ്ടും വരുന്ന അത് ഒരു പാറ്റേൺ വരുന്നുണ്ട് പിന്നെ ഈ ഒരിക്കലും ലിറിക്സ് ഫോളോ ചെയ്തിട്ടല്ല ട്യൂണുകൾ വരുന്നത് അല്ല അല്ല അത് ഈ നമ്മൾ കേൾക്കുന്ന ലോകത്തിലുള്ള പലതരത്തിലുള്ള മ്യൂസിക്കുകൾ കേട്ട് വ്യത്യസ്തമായ ഈണങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പം ആ ഈണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാവം ലിറിക്സിസ്റ്റ് വരികൾ കഷ്ടപ്പെട്ട് എഴുതിയാലും ഒപ്പിക്കുകയാണ് അപ്പോൾ ലിറിക്സ് വളരെ മേന്മയുള്ള ലിറിക്സ് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല ആ ചന്തത്തിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം അതിപ്പം ഇനിയിപ്പോൾ മലയാളം മലയാളം കിട്ടിയില്ലെങ്കിൽ വല്ല ജിബ്രീഷ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും കിട്ടാണ്ട് വരുമ്പോൾ ഞാനുണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഐ ടു ഹ് ടു ആവശ്യമാണ് വീട്ടിലെ പേര് തന്നെ വെറൈറ്റിയാണ് വീട്ടിലൊരു സ്റ്റുഡിയോ ഉണ്ട് ഈ പുതിയ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് അതുകൂടി നമുക്ക് പറഞ്ഞ് ഈ സംഭാഷണം അവസാനിപ്പിക്കാതെ ഇത് പറഞ്ഞു വേണം പോകാൻ അതായത് ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ച് കൈപിടിച്ച് കൊണ്ടുവരിക ഒരു ശിഷ്യൻ മാത്രമല്ല ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തയാൾ അങ്ങനെ അങ്ങനെ ആ ഒരു പാറ്റേൺ അത് അങ്ങ് ബോധപൂർവം ചെയ്തതാണ് അല്ല അത് ഏറ്റവും കൂടുതൽ എന്റെ കൂടെ അതായത് ഗുരുശിഷ്യ ആ ഒരു രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് വരുന്നു എൻ്റെ ഹാർമോണിയം പിടിച്ച് കമ്പോസിംഗിന് പിടിച്ച് തൂക്കി കൊണ്ടുവരാണെങ്കിൽ എൻ്റെ ഫാദർ ഹാസ് ഓൾറെഡി ടോൾഡ് ഹിം നീ മറ്റതെല്ലാം പിടിക്കണം പണ്ടത്തെ ഗുരുകുലം സമ്പ്രദായമായിരുന്നു പിന്നെ കുറെ പേര് അതിന്റെ കൂട്ടത്തില് കാരണം ഇപ്പൊ എല്ലാവർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഗോപി സുന്ദർ ഇവിടെ പഠിച്ചു പഠിച്ച് അപ്പൊ വേറെ ചില ഞാനും അതിന്റെ ഏറ്റവും വലിയ കോമഡി ഗോപിയുടെ മകൻ മാധവ് മാധവ് ആൾസോ മാധവ്സോം അടുത്ത തലമുറ എന്റെ കൂടെ പഠിക്കുന്ന കുറച്ചു ആളുണ്ടായിരുന്നു മണി ശർമ്മ ശർമ്മയായിരുന്നു അല്ല എന്റെ കൂടെയല്ല മണി ശർമ്മ എനിക്ക് ചക്രവർത്തി ഭരതൻസ്കരൻമല എസ് രമേശൻ നായര് പൂച്ചൽ ഖാദർ കെ ജയകുമാർ

ുവാനെത്തുന്നു മുത്തത്തെ ചരമാവിൻ ചുവട്ടിൽ മുത്തത്തെ ചരമാവിൻ ചുവട്ടിൽ ഇതൊക്കെ അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ ഇപ്പൊ ഐ സാങ് ബിക്കോസ് എനിക്ക് അത് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പാടി ഒന്നുകൊണ്ട് പാടില്ല ഒരുപാട് ഓർമ്മകൾ ഓർത്തെടുക്കാനുള്ള അമ്പത് വർഷം ചെറിയ കാലഘട്ടം അല്ലേ അല്ല സിനിമയെ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പം സുമിത്ര വിളിക്കുന്നു ഈ പാട്ട് അതിന്റെ ആത്മാവാണ് പിന്നെ 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 അല്ലെ ആ പാട്ടിലൂടെയാണ് ആ സിനിമ പിന്നീട് അറിയുന്നത് ഓർമ്മകൾ ഓടിക്കളിക്കുന്നത് സിനിമ വന്നു പോകും പാട്ടുകൾക്കുള്ള ഒരു എക്സിസ്റ്റൻസ് പാട്ട് അനിയത്തി പ്രാവിലും ആ ഡാൻസിന്റെ പാട്ടല്ലേ അനിയത്തിപ്രാവിന് എന്താ രീപോ അതൊക്കെ അറ്റ്മോസ്ഫിയറിനെയൊക്കെ കാണിക്കുന്ന അതിമനോഹരമായൊരു ട്യൂൺ അല്ലേ ഫാസിൽ സംവിധാ ഫാസിൽ എന്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ ആയിരുന്നു അത് മാത്രമല്ല പക്ഷേ എനിക്കൊന്നേ അവസെ പച്ചനെയൊക്കെ പോലുള്ള സംഗീതം വരുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ സമയം അദ്ദേഹത്തോട് ചെലവഴിക്കണം കാരണം വെച്ചാൽ അത്രയും വാസ്റ്റായ അനുഭവം അത്രയും അത്രയും മികച്ച സംഗീതവും ഒക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് പ്രേക്ഷകർക്ക് അതൊരു വലിയ നല്ല അനുഭവം ലജൻഡൻ ആണ് ലെജൻഡാണ് അതെ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓരോ സംഗീത സംവിധായകരുമേ എല്ലാ സംഗീത സംവിധായകർക്കും അവരുടെ ഒരു

ണം ഞാനിയും എന്ത് നൽകണം നമസ്കാരം ചോദ്യം വളരെയധികം താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് താങ്ക് യു